ഒരു കാരണവശാലും പരാതിപ്പെടേണ്ടതല്ലോ അല്ല ചവറ. കഴിഞ്ഞ 5 കൊല്ലക്കാലം ആർപ്പിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ ഒരു NDF മണ്ഡലമാണ്. ഞാൻ 3 പ്രാവശ്യം ജയിച്ചിരുന്ന NDF ആൾക്കാർ ഒരു MP യോ 4 MLമാരോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ആർപ്പിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ ഇത്തവണയും നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതായത് RSP UDFിൻ്റെ ഭാഗമായതിനു ശേഷമാണ്. UDFിൻ്റെ ഭാഗമായതിനു ശേഷമെന്ന് പറയാനൊക്കില്ല, അതിനു മുമ്പ് ശിബു ബേബിജാൻ UDFിൻ്റെ ഭാഗമായിരുന്നല്ല. ഞങ്ങൾ പുനരേകീകരണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. RSP B യും RSP യുമായിട്ട് പുനരേകീകരണം നടത്തി അതിനു ശേഷമുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് UDFിൻ്റെ ഭാഗമായിരുന്നു ശിബു ബേബിജാൻ, മന്ത്രിയുമായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ UDFിൻ്റെ ഭാഗമായതിനു ശേഷം ഈ പരാജയം നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായെങ്കിലും പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുണ്ട്. പ്രാതിനിധ്യം പാർലമെൻറ്റിലെ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഒരു MP യോ 4 MLമാരോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റ് പാർട്ടിയാവും. ഒരു സ്റ്റേറ്റ് പാർട്ടിയാണെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റികളിലോ ഇവിടെ പ്രാദേശിക തരത്തിലുള്ള കമ്മിറ്റികളിലോ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് സൗജന്യമായോ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു MP സംഭാവന ചെയ്യാൻ MP യെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതോടുകൂടി ഇത് എല്ലാം പുനഃസ്ഥാപിച്ചു. ഈ ശിബു ബേബിജോന്റെ പരാജയവും ശിബു ബേബിജോൻ ആദ്യം ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി എക്സിറ്റ് പോളുകളെല്ലാം ശിബു ബേബിജോൻ ജയിക്കുന്നു. എന്നാൽ ശിബു ബേബിജോൻ പരാജയപ്പെടുകയുണ്ടായി വെറും 1400 വോട്ടിന്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കൺസൾട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണോ? ശിബു ബേബിജോൻ യഥാർത്ഥത്തിൽ ഞങ്ങൾ 5 സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ കൊല്ലത്ത് 3 പേര് വിജയിക്കുമെന്നായിരുന്നു അൺകണ്ടീഷണായിട്ട്. ഇപ്പോൾ ഇരേപുരത്ത് ബാബു ദിവാരം ജയിക്കുമെന്നൊക്കെ അവിടെ ആളുകളും ബാബുവും പ്രഖ്യാപനം നടത്തുമ്പോഴും ഞാനത് വിശ്വസിച്ചില്ല. ഇരേപുരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എന്നെയായിട്ട് പറയാമെന്ന് പറഞ്ഞു ബാബുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, കുന്നത്തൂരും ചവറയും വിജയിക്കുമെന്ന് തന്നെയായിരുന്നു ഉത്തമമായ വിശ്വാസം. അതുപോലെ തന്നെ പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൊല്ലവും ജയിക്കുമെന്നാണ്, കുണ്ടറയും ജയിക്കുമെന്നാണ്. കുണ്ടറ ജയിച്ചു. ഒരു കാരണവശാലും പരാജയപ്പെടേണ്ട മണ്ഡലമല്ല ചവറ. അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ, പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അവിടെ സംഘടന എല്ലാം തന്നെ ബലപ്പെടുത്തിയതാണ് എല്ലാ പഞ്ചായത്തുകളും. അപ്പം സ്ഥാനാർത്ഥിയുടെ തന്നെ അമിതമായ വിശ്വാസവും പ്രതീക്ഷയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും സ്ഥാനാർത്ഥി കേൾക്കുന്നവരും എല്ലാ ആളുകൾക്കും അവിടെ ജയിക്കുമെന്നുള്ളത് തന്നെ ഉത്തമമായ വിശ്വാസമാണ്. പിന്നെ എതിർ സ്ഥാനാർത്ഥി, ഞാനന്ന് വേറൊരു കാര്യം പറഞ്ഞു, ശിബുവിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു, എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയുടെ വലിപ്പമല്ല, രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യവുമല്ല, മറ്റൊരു കാര്യമുണ്ട്. ജീവകാരുണ്യപരമായ ഒരു സമീപനം അവിടെ സ്ത്രീ വോട്ടർമാരിലുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഞാൻ തന്നെ മനസ്സിലാക്കി ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ വിജയൻപിള്ളയുടെ ഭാര്യ, ഈ ചെറുക്കൻ്റെ ഭാര്യ, ചേട്ടൻ്റെയും അനിയൻ്റെയും ഒക്കെ ഭാര്യമാർ, മക്കൾ എല്ലാം വീടുകളിലിറങ്ങി, നിങ്ങളെ അപ്പച്ചൻ മരണപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്ത്രീ പുരുഷന്മാർ രാഷ്ട്രീയം കണ്ടാലും 400 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണോ പരാജയപ്പെട്ടത്? ശിബു ബേബിജോൻ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ച് അവിടെ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അത്രയും വലിയ പിടിയില്ല അവിടുത്തെ സംബന്ധിച്ച്. ചവറയെ സംബന്ധിച്ച് ഈ ശിബു ബേബിജാണ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള, എനിക്ക് അറിയില്ല. ഞാൻ അത്രയും ഡീപ്പായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ബാബു ദിവാന്റെ പരാജയം കഴിഞ്ഞ സെക്രട്ടേറിയറ്റില് കോൺഗ്രസ്സുകാർ കാലുമാരി എന്നൊരു പ്രസ്താവന, എന്തൊരു സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ പ്രസ്താവന പത്രത്തിൽ, അതിനോട് സെക്രട്ടറിയുടെ അഭിപ്രായം? ആരുടെ പ്രസ്താവന? കോർപ്പറേഷനിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരു RSP അംഗത്തിന്റെ, സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രസ്താവന ഞാൻ പത്രത്തിൽ, മാധ്യമ പത്രത്തിൽ വായിച്ചു. ഇരേപുരത്ത് കാലുവാരി, ഇത് കോൺഗ്രസ്സുകാർ കാലുവാരി ഇതുകൊണ്ടാണ് ബാബു ദിവാരം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാലുവാരൽ നടന്നിട്ടുണ്ടോ? എനിക്ക് പറയാൻ നിവൃത്തിയില്ല. കാലും കയ്യും വാരിയൊന്നും പറയാൻ നിവൃത്തിയില്ല. അവിടെ പരാജയപ്പെട്ട സംഘടനാപരമായ കാര്യം തന്നെയാണ്. RSPയുടെ സംഘടനയാണോ UDFിന്റെ സംഘടന? UDFിന്റെ സംഘടന. മറ്റോ വേറൊരു കാര്യം കൂടി ഉണ്ട്, അവിടെ ഒരു LDF മണ്ഡലമാണ്.
ഞാൻ മൂന്ന് പ്രാവശ്യം ജയിച്ചത് എൽ ഡി എഫ് ആയിട്ടാണ്. ഞാൻ നാലാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടത് യു ഡി എഫ് ആയപ്പോഴാണ്. ഇപ്പോഴും യു ഡി എഫ് അവിടെ പരാജയപ്പെട്ടു, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പരാജയപ്പെടുമ്പോൾ 28,000 വോട്ടിൻ്റെ വ്യത്യാസം, ഇപ്പോൾ ബാബു ദിവാരം പരാജയപ്പെടുമ്പോഴും 28,000 വോട്ടിൻ്റെ ഒരു വ്യത്യാസവുമില്ല. 28,000 തന്നെ, അന്നും 28,000, ഇപ്പോഴും 28,000. പിന്നെന്തുകൊണ്ടാണ് ആ യു ഡി എഫിനെ മാത്രം, ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനെ മാത്രം കാര്യവാരി കുറ്റപ്പെടുത്തുന്നത്? ആ കുറ്റപ്പെടുത്തി എനിക്കറിയില്ലല്ലോ, ആരാ കുറ്റം? ഞാൻ കണ്ടത് അംഗം പങ്കെടുക്കാറില്ലേ? എവിടെ? സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ? ഇല്ല ഇല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങനെയൊന്നും വിലയിരുത്തൽ നടത്തിയില്ല ഇവിടെ. ചുമ്മാ ജില്ലാ സെക്രട്ടേറിയറ്റ് ഞാനും ഉണ്ടായിരുന്നല്ലോ അന്ന്, ഇവിടെ ഒരു വിലയിരുത്തലൊന്നും നടത്തിയിട്ടില്ല. സംസ്ഥാനതലത്തിൽ യു ഡി എഫിന് ഒരു നേതൃമാറ്റം ആവശ്യപ്പെടുന്നു. അത് അവരാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നേതൃത്വം മാറ്റമാണ്. എവിടെ പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ പരാജയവും പരാജയവും സ്വാഭാവികമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊന്ന് വിലയിരുത്തി നടത്തുക. ഇപ്പോൾ ബംഗാളിൽ ഈ പാർട്ടികളെല്ലാം പിരിച്ചുപോയിട്ട്, കോൺഗ്രസ്, സി പി ഐ, സി പി എം, ആർ എസ് പി വാഷ് ഔട്ട് ചെയ്തു, ഒരാൾ പോലും ഇല്ല. വ്യക്തിപരമായ 11 സീറ്റ് ഞങ്ങൾ മത്സരിച്ചതാ. ഇങ്ങനെ ഒരു ഒരു സംസ്ഥാനത്ത്, ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഒരു സീറ്റിലും ജയിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്ത് ഈ ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ടെങ്കിൽ പിരിച്ചുവിട്ടാൽ മാത്രം മതി. അതാണ് ആ ചോദ്യം, അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ആകെ മമതാ ബാനർജി ബി ജെ പിയുമായി പാർട്ട മാത്രം അവശേഷിച്ചിരിക്കും. ത്രിപുരയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അവിടെയും ഇപ്പോൾ ബി ജെ പി മാത്രമായി വിശേഷിച്ചു. അപ്പോൾ പരാജയപ്പെടുമ്പോഴൊക്കെ പാർട്ടികളങ്ങ് പിരിച്ചുവിടുകയാണോ? നേതൃത്വം മാറുകയാണോ? ഞാൻ ചോദിക്കട്ടെ, 9 അംഗങ്ങളുമായിട്ട് നിയമസഭയിൽ കെ കരുണാകരൻ ഇരുന്നെങ്കിൽ പിന്നീട് ഇവിടെ കോൺഗ്രസ് ഭരിച്ചില്ലേ? അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് ഡെയിലി കഴിക്കാനുള്ള ആഹാരം അങ്ങനെ ഭക്ഷണം ഒക്കെയാണ് ആളുകൾക്ക് വേണ്ടത്. ആളുകൾക്ക് അഴിമതി നടന്നാലൊന്നും പ്രശ്നമില്ല. അത് കാര്യം ശരിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് കാര്യം ശരിയാ, കിറ്റ് കൊടുത്തും പെൻഷൻ കൊടുത്തും. അത് കാര്യം ശരിയാ, കിറ്റും പെൻഷനും കൊടുക്കാമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമില്ല എന്നാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ? അത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. എല്ലാ കാലത്തും അങ്ങനെ കിറ്റ് കിട്ടത്തില്ല, എല്ലാ കാലത്തും കിറ്റിൻ്റെ പേര് നിൽക്കാവത്തില്ല. ഇനി കിറ്റ് എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? ഈ ഖജനാവിൽ കാശില്ലല്ലോ, അവിടെ പൊള്ളയായിട്ട് കിടക്കുക, എവിടെ നിന്ന് എടുക്കും കാശ്? നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് ആ നഷ്ടവും ലാഭവും ഇല്ലല്ല, നഷ്ടങ്ങൾ മാത്രമല്ല, നഷ്ടം മാത്രമല്ലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നഷ്ടം മാത്രമാണെന്നുണ്ടെങ്കിൽ എം പി സ്ഥാനം കിട്ടത്തില്ലായിരുന്നല്ലോ. എം പി സ്ഥാനം ചെറിയ കാര്യമാണ്, 7 നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളല്ലേ ഒരു എം പി? ഒരു എം പി ഉണ്ടെങ്കിലല്ലേ ഒരു ഒരു കേരള പാർട്ടിയാവും? അതൊന്ന് നിസ്സാരമായ കാര്യമാണ്. അല്ല, ഞാൻ നഷ്ടവും ലാഭവും നോക്കി നിൽക്കുന്ന ആളല്ല, രാഷ്ട്രീയമാണ്. ഞാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നാലും ഒരു കാരണവെച്ചാലും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പുനർചിന്തനം നടത്തുന്നുവെങ്കിൽ പാർട്ടി കൂട്ടായിട്ടായിരിക്കും ആലോചിക്കുക, ഞാൻ മാത്രമായിട്ടല്ല. കൂട്ടായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ഞാൻ ശിരസ വഹിക്കും. അല്ല, ഞാൻ മാത്രം അങ്ങനെ തീരുമാനം എടുക്കുന്നതിൻ്റെ കാര്യമില്ല. പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ മാത്രം ആ അടക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്ന പതിവും ഇല്ല. അത് അത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? കോൺഗ്രസ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അല്ല, വേറൊരു പാർട്ടി അല്ലല്ലോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ബദലായി വരുന്ന അത് ബി ജെ പി ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ പറയുന്നത്, ബി ജെ പി പറയുന്നത്. കോൺഗ്രസ് കൂടെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ല, വേറെ ഒരു പാർട്ടി ഇപ്പോൾ ഇല്ലല്ലോ. വേണമെന്നെല്ലാം പ്രാദേശിക പാർട്ടികളല്ലേ ഉള്ളൂ. അതല്ലേ സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെ ചെന്ന് നോക്കുക? പണ്ട് ബംഗാളിന് നോക്കാമായിരുന്നു, ഇപ്പോൾ ത്രിപുരയിൽ നോക്കാമായിരുന്നു. ആകെ ഇപ്പോൾ കേരളത്തിൽ ഒരു കൂട്ടുമുന്നണിയിൽ ക്യാപ്റ്റൻ്റെ ഭരണം മാത്രമാണ്. ഈ ക്യാപ്റ്റൻ്റെ ഭരണം എത്ര കാലം നിൽക്കും? നിങ്ങൾ ആലോചിക്കണ്ടേ? അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരികയും പോവുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ എത്രയോ എത്രയോ എണ്ണം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു മുന്നണി എന്ന നിലയിൽ ആർ എസ് പിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, ശക്തമായ ഒരു നേതൃനിര
യു ഡി എഫിന് ഉണ്ടാകണം. ഇപ്പോഴത്തെ നേതൃനിരയുടെ ഒരു പരാജയമാണല്ലോ ഇത്തരത്തിലുള്ള ശക്തമായ വിഷയങ്ങളും പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു നേതൃനിരയാണ് ഇന്ന് യു ഡി എഫിനും കോൺഗ്രസിനുമുള്ളത്. അങ്ങനെയല്ല, കോൺഗ്രസിന് അങ്ങനെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തത്. ഞങ്ങളുൾപ്പെടെയുള്ള ഇടതു യു ഡി എഫിലെ ഘടകകക്ഷികൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇവിടെ വരാനിടയായത്. അവരിവിടെ വന്ന് അവരാൾ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി, മനസ്സിലായില്ലേ? ഇവിടെ ഇവിടുത്തെ പരാജയത്തിന് ഒരു കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മോഹവുമായി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തവർ കൗൺസിലർമാരായിരുന്ന ആളുകൾ അവർ റിവലുകളായി മാറി. അവിടെയൊക്കെ റിവലും തോറ്റു അസലും തോറ്റു. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ വോട്ടിനെ ഒരുമിച്ച് സമാഹരിക്കാൻ കഴിയാതെ വന്നു. ഇരുവരുടെ അനുഭവം എനിക്കറിയാം, നേരിട്ടറിയാം. നാലോളം കൗൺസിലർമാർ സ്ഥാനാർത്ഥിയാകാതെ വന്നപ്പോൾ അവർ റിവലായി, മനസ്സിലായില്ലേ? റിവലും തോറ്റു അസലും തോറ്റു. അവിടെ പിന്നെ എങ്ങനെയാ ഒരുമയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക? അങ്ങനെയൊക്കെ വിഭാഗീയതയും ഈ യോജിച്ച പ്രവർത്തനങ്ങളും അസാധ്യമായ ഇതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ബൂത്തടിസ്ഥാനത്തിൽ വോട്ട് കുറയാൻ കാരണം. അത് കോൺഗ്രസ് ചിന്തിക്കേണ്ടതാണ്. അത്തരം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയവർ, എതിർചേരിയിൽ നിന്ന് പ്രവർത്തിച്ചവർ, അവരെയൊക്കെ കണ്ടെത്തിയ അവർ സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമല്ലോ, അത് ചെയ്യും.